ഒരു കാര്യം എല്ലാവരോടും ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇന്നലെ രാത്രി ഞാൻ എന്ത് പറഞ്ഞോ അതിൽ നിന്ന് ഒരു മാറ്റവുമില്ല. ഞാൻ പോയി അമൃതയെ കണ്ടുപിടിക്കുന്നത് അവൾ മരിച്ചിട്ടില്ലെന്നും ഭ്രാന്ത് പിടിച്ചിട്ടില്ലെന്നും തെളിയിക്കാൻ വേണ്ടിയാ. വീണ്ടും എന്റെ ഭാര്യയായിട്ട് വാഴിക്കാനല്ലെന്നർത്ഥം. അർജുൻ, പതിവ് തെറ്റിക്കണ്ട. ആദ്യം തിരയേണ്ടത് അമ്പലത്തില്. ദൈവത്തെ മറന്ന് അവൾ ഒരിക്കലും ഒന്നും ചെയ്യില്ല. അത് ശരിയാ. ദൈവത്തെ മറന്ന് ഓരോന്നും ചെയ്യാൻ നിങ്ങൾ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണല്ലോ. നിങ്ങളെക്കാൾ അവൾക്ക് മനക്കെട്ടി കുറവാ. തൽക്കാല ഉപദേശങ്ങളൊന്നും വേണ്ട. എവിടെ പോണം, എന്ത് അന്വേഷിക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നമ്മൾ ഇതിനെയും കൊണ്ട് ഇവിടെ തന്നെയാണോ വരേണ്ടത്? ആ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇതിനെ എടുത്തോണ്ട് വരുന്നത് ആരെങ്കിലും കണ്ടു കാണുമോ? ഇനിയിപ്പോ ആരെങ്കിലും ഫോളോ ചെയ്ത് വന്നാൽ? ഏ, അങ്ങനെ ആര് വരാനാ? ആ ശകുന്തള ഫോൺ ചെയ്തത് ജേക്കബിനെ ആയിരിക്കും. അയാൾ അവിടെ എത്തുമ്പോ കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം സംശയിക്കുന്നത് നമ്മളെ ആയിരിക്കും. അപ്പൊ അയാൾ നേരെ ഇവിടെ വരികയും ചെയ്യും. എന്താ, അങ്ങനെ തോന്നുന്നില്ല നിനക്ക്? നീ പറഞ്ഞത് 100% ശരിയാ. കുഞ്ഞിനെ കാണാതായ ആദ്യം അയാൾ നമ്മളെ തന്നെയാവും സംശയിക്കുക. പ്രത്യേകിച്ചും ഞാൻ ഇന്ന് രാവിലെ ശകുന്തളയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ കൂടി ചെയ്ത സ്ഥിതിക്ക് അയാൾ ഇവിടെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ അതിനു മുമ്പ് അയാൾക്ക് തടയിടാൻ നമ്മളൊരു വഴി കണ്ടെത്തണം. എന്ത് വഴി? ആരെ സഹായിക്കാൻ? അയാൾ സസ്പെൻഷനിലാണെങ്കിലും ഇപ്പോഴും പോലീസ് ബന്ധങ്ങളുള്ള ആളാ. എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചെന്നിരിക്കും. ഒരു കുട്ടിയും കൂടെ വെച്ച് ഒളിക്കുന്നതിന് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇതിപ്പോ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിയുമെന്ന് തീർച്ചയാണ്. അങ്ങനെയങ്ങ് ഡെസ്പാവാതെ. ഏത് പ്രതിസന്ധിക്കും ഒരു പരിഹാരം ഉണ്ടാക്കി വെച്ചിട്ടാ പടച്ചവൻ ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പോലീസുകാരൻ നമ്മളെ ഉപദ്രവിച്ച സംരക്ഷണത്തിനായി നമ്മളൊരു പട്ടാളക്കാരനെ ഇറക്കും. Don't worry, be happy, okay? സൂപ്രണ്ടിന്റെ അടുത്ത് സെക്യൂരിറ്റി അടുത്തും കംപ്ലൈന്റ് ചെയ്യുന്നതിന് മുമ്പ് സാറിനെ വിളിച്ചത്. അപ്പൊ സാറ് തടഞ്ഞോണ്ടാ ഞാൻ ഇവിടെ തന്നെ നിന്നത്. കംപ്ലൈന്റ് കൊടുക്കുന്നൊക്കെ വളരെ മണ്ടത്തരമാണ് ചൗന്ദ്രേ. ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനെ കാണാതായി കേസായാലേ ഏത് കുഞ്ഞാ എവിടത്തെ കുഞ്ഞാ എന്നൊക്കെ ചോദിച്ച് ആദ്യം നീ കൊടുക്കും, പിന്നെ ഞാനും. അതുകൊണ്ട്
ഈ ആശുപത്രിക്കാര് പോലും കാര്യം അറിയുന്നതിന് മുമ്പ് നമ്മളങ്ങ് സ്ഥലം കാലിയാക്കുന്ന ബുദ്ധി. അയ്യോ സാറേ, അങ്ങനാണെങ്കിൽ നേരത്തെ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കാൻ ഞാൻ എന്റെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുത്തതാ. അത് സാരമില്ല, സർക്കാർ ആശുപത്രി അല്ലേ, പാതി വഴിക്ക് രോഗി എണീറ്റ് പോയാലും ആരും അന്വേഷിച്ചു വരില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പരാതി കൊടുക്കണം, അതുകൊണ്ടാ ഞാൻ പരാതി കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അല്ല, ആ ശീതളനെയോ നിഷയോ മറ്റോ നീ ഇവിടെ എങ്ങനെ കണ്ടിരുന്നു? കുഞ്ഞ് നിന്റെ അടുത്തുള്ള കാര്യം അവരെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചത്. എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയില്ല. ഇന്നലെ രാത്രി അവര് കുഞ്ഞിനെ കുറിച്ചും സാറിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തി അന്നേരം മുതൽ ഞാൻ സാറിനെ വിളിക്കാൻ തുടങ്ങിയതാ. ഇന്ന് രാവിലെ കൊച്ചിനെ വയ്യാന്ന് കണ്ടപ്പോ ഞാൻ ഒരുപാട് വിളിച്ചു, എന്നിട്ടും കിട്ടാത്തോണ്ടാ ഞാൻ പിന്നെ. ഹലോ, ആ കുഞ്ഞിനെ നിങ്ങൾ എവിടേക്കാ കൊണ്ടുപോയത്? എന്ത് ചോദ്യം സാറേ ഇത്? കുഞ്ഞിപ്പ സാറിന്റെ കസ്റ്റഡിയിലല്ലേ. ഞാനൊരു കോംപ്രമൈസിന് വന്നപ്പോ അതുപോലും വേണ്ടെന്ന് പറഞ്ഞ് സാറല്ലേ ഞങ്ങളെ കളത്തിന്ന് പുറത്താക്കിയത്. എന്നിട്ടിപ്പ കുഞ്ഞ് എവിടെയെന്ന് ഞങ്ങളോട് ചോദിച്ചാ? ജേക്കബിനെ ഒരുമാതിരി വിഡ്ഢിയാക്കാന്ന് വിചാരിക്കരുത്. ഞാൻ കുഞ്ഞിനെ എവിടെയാണ് ഒളിപ്പിച്ചിരുന്നെന്നും എന്താണ് ചെയ്തതെന്നും നീയൊക്കെ കണ്ടുപിടിച്ചു എനിക്കറിയാം. ഒരവസരം ഒത്തു വന്നപ്പോ കുട്ടിയെ നിങ്ങൾ അടിച്ചു മാറ്റുകയും ചെയ്തു. ഞാനൊരു പോലീസുകാരാണെന്ന് അറിയാലോ. സംഗതികളെ കൂടുതൽ വഷളാക്കണമെങ്കിൽ ആ കുഞ്ഞവിടെ ഉണ്ടെന്ന് പറയുന്നതാ നിനക്കൊക്കെ നല്ലത്. അയ്യോ സാറ്, ഇങ്ങനെ ഓരോന്ന് സങ്കല്പിച്ച് പറയല്ലേ, ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു വിവരവും എനിക്കോ നിഷയ്ക്കോ ഇല്ല. സത്യം പറയുന്നത് വിശ്വസിക്കണം. ഇനിയിപ്പ ഞാൻ പറയുന്നത് വിശ്വാസം ആയില്ലെങ്കിൽ സാറിന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് വരാം. സാർ വന്ന് നോക്കിക്കോ കുട്ടി ഇവിടെ ഉണ്ടോന്ന്. വരുവടി, നിന്റെ വീട്ടിൽ മാത്രമല്ല ഭൂമിയുടെ ഏതറ്റത്ത് നീയൊക്കെ കുഞ്ഞിനെ ഒളിപ്പിച്ചാലും ഈ ജേക്കപ്പ് അവിടെ എത്തും. എന്നെ പൊട്ടനാക്കിയെന്ന് കരുതിയുള്ള നിന്റെ ഈ സന്തോഷം അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ, അത് തീർത്തു തരുന്നുണ്ട് ഞാൻ. അയാളെന്താ പറഞ്ഞേ? അയാൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഓപ്പറേഷനാണെന്ന്. ഏത് നിമിഷവും അയാൾ ഇവിടെ കയറി വരും. കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കുമെന്നാ അയാളുടെ പറച്ചിൽ. ഭൂമിയുടെ അറ്റം വരെ പോയാലും അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരിടത്തേക്ക് കുഞ്ഞിനെ നമുക്ക് മാറ്റണം. മാറ്റും. ായല്ലോ കണ്ടിട്ട്. ആ, കുറച്ച് തിരക്കിലായിരുന്നു. ആ, ഒരു യാത്ര കഴിഞ്ഞ് വെളുപ്പാങ്കലത്ത് എത്തിയതേ ഉള്ളൂ. ഭാര്യ നേരത്തെ ദർശനത്തിന് ഇങ്ങ് പോന്നു, ഇപ്പൊ നോക്കിട്ട് ഇവിടെ കാണുന്നുമില്ല. ആളിനെ ഞാൻ കുറച്ചു മുമ്പ് കണ്ടല്ലോ, ഇളയതിനെയും കൂട്ടി കടവിലേക്ക് പോവുകയായിരുന്നു. ഇളയതിനും കൂട്ടിയോ? അതെ, സാധാരണ ഇളയതിനെയും കൂട്ടി കടവിലേക്ക് പോവുക ബലിതർപ്പണം ചെയ്യാനാണ്.
ഇതിപ്പോ എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കിക്കോ. പിന്നെ വില വെച്ചോളൂ. പൂവെടുത്ത് മനസ്സിൽ പ്രാർത്ഥിച്ച് പിണ്ടത്തിൻ്റെ മേൽ വയ്ക്കുക. എള്ളും ചന്ദനം എടുത്ത് മനസ്സിൽ പ്രാർത്ഥിച്ച് പിണ്ടത്തിൻ്റെ മേൽ വയ്ക്കുക. പിണ്ടം എടുത്ത് തലയിൽ വെച്ച് മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ച് പുറകിലേക്ക് ഇട്ടോളൂ. ഇന്ന് മകരത്തിലെ അശ്വതി നക്ഷത്രം. നമ്മുടെ ആദ്യ കുഞ്ഞിന്റെ ബലിയിടുവാ ഞാൻ. ഞാൻ വന്നത് ഉപദ്രവിക്കാനല്ല, ഫ്രണ്ട്ഷിപ്പ് പുതുക്കാനാ. പെട്ടെന്നെന്താ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അതിശയം തോന്നുമായിരിക്കും, പക്ഷേ ഇത് സത്യമാണ്. ആക്ച്വലി ഐ നീഡ് ടു കോംപ്രമൈസ്. ഈ 11 മണിക്കൂറിൽ ഇനി നമ്മൾ തമ്മിലൊരു ഫൈറ്റിന് പ്രസക്തിയില്ല, അതുകൊണ്ടാ. 11 മണിക്കൂറോ? അതെ, കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ദേശായി വീട്ടിലെ ഊർമ്മളാദേവിയുമായി ഒരു കരാറുണ്ടാക്കിയിരുന്നു. 50 ലക്ഷം രൂപ തന്നാൽ കുഞ്ഞിനെ കൊടുക്കാമെന്ന്. അതാണ് എനിക്കിപ്പോ നഷ്ടപ്പെടാൻ പോകുന്നത്. നോക്കൂ, കുട്ടി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നാ ഇപ്പോഴും എന്റെ വിശ്വാസം. അതുകൊണ്ടാ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞത്. Thank you.
ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനുള്ള സമയം തീരെയില്ല. ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ 50 ലക്ഷത്തിൽ ഒരു പങ്ക് നിങ്ങൾക്ക് തരാൻ ഞാൻ റെഡിയാ. ഇനിയെങ്കിലും നിങ്ങൾ ആ കുട്ടിയെ എനിക്ക് തിരികെ തരണം, പ്ലീസ്. സർ, ഞങ്ങളെ വിശ്വസിക്കണം. കുട്ടിയെ സാറിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പങ്ക് ഞങ്ങൾക്കില്ല. വി ആർ ഹെൽപ്ലെസ്. ഓഹോ, അത് ശരി. അപ്പൊ നേരായ മാർഗത്തിൽ പോകാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നാ? ഇനി സംസാരമില്ല. പോലീസുകാർ ചെയ്യുന്ന പണി തന്നെ ഞാനും ഇവിടെ ചെയ്യാൻ പോവാണ്. മാറിയിക്കണോട്. സാറിന് ഇനിയെങ്കിലും മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന്. ഞാനൊരു ഊഹം പറഞ്ഞാൽ സാറിന് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേൾക്ക്. ഞാൻ വലിയ പോലീസുകാരിയൊന്നുമല്ല, എങ്കിലും ഒരു ശരാശരിക്കാരിയുടെ ബുദ്ധിയാ പറയുന്നത്. ഇവിടിപ്പോ കുട്ടിയെ നമുക്ക് രണ്ടു കൂട്ടർക്കും ആവശ്യം. പക്ഷേ നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യം, നമ്മളെക്കാൾ കൂടുതൽ കുട്ടി ആവശ്യമുള്ളത് ദേശായി വീട്ടിലെ ഊർമിളാദേവിക്കാണെന്നതാ. സിമ്പിൾ. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, സാറിന് 50 ലക്ഷം തരാതിരിക്കാൻ ഈ ഊർമിളാദേവി തന്നെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതാണെങ്കിലോ? ഈ ഊർമിളാദേവി തന്നെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതാണെങ്കിലോ? ഹലോ, നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? കാശ് തരാന്ന് വാക്ക് പറഞ്ഞിട്ട് സമയമാകുമ്പോ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക, നല്ല പരിപാടി. ജേക്കബ്, എന്താ ഈ പറയുന്നത്? കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയെന്നോ? ആര്? നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാരോ? അല്ലാതെ പിന്നെ ആരാ? എനിക്ക് കാശ് തരാതിരിക്കാനുള്ള ഒന്നാം തരം അടവ്, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ജേക്കബ്, കാര്യങ്ങളുടെ അടുക്കുമ്പോ മറ്റൊരു വർത്തമാനം പറയരുത്. ആര് കുട്ടിയെ കൊണ്ടുപോയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്തായാലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട 50 ലക്ഷം രൂപ ഉണ്ടാക്കി ഉച്ചയ്ക്കുള്ള മീറ്റിംഗിനായി റെഡിയായിട്ടിരിക്കാണ് ഞാൻ. അപ്പോ നിങ്ങളിങ്ങനെ കഥ മാറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിലാവും കാര്യങ്ങൾ. അപ്പോ കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലേ? ഇല്ല. ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. ഞാൻ സൂക്ഷിച്ച സ്ഥലത്തു നിന്നും കുട്ടി ഇപ്പൊ മിസ്സിംഗ് ആണ്.
ജേക്കബ്. ഞാൻ കരുതി എനിക്ക് ഇതിനെ കുറിച്ചൊന്നും കേക്കണ്ട. ഒരു കാര്യത്തിൽ ഇപ്പൊ എന്റെ സംശയം, ഇത്രയും ദിവസം കാശ് കിട്ടാൻ നിങ്ങൾ ചുറ്റി നടന്നത് കുഞ്ഞു കയ്യിലില്ലാതെയാണോ? എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്ത് ഡ്രാമ കളിച്ചാലും എനിക്കെന്റെ കുട്ടിയെ മടക്കി കിട്ടിയിരിക്കണം. ഉച്ചയ്ക്ക് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാനുണ്ടാവും വിത്ത് 50 lakhs rupees. ഇതാകെ കുഴപ്പമായിരിക്കണല്ലോ, എവിടെ എന്ത് സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ല. ജീവിച്ചിരിക്കുന്നെങ്കിൽ ആ കുഞ്ഞെവിടെ? ഇവിടെ ഇനി എന്റെ ജീവിതത്തിലേക്ക് വേണമെന്ന് എനിക്ക് രണ്ട് പ്രാവശ്യം ആലോചിക്കാനുണ്ട്. അമൃത സ്വയം അറിയാത്ത കാര്യത്തിൽ നീ അവളെ ഇങ്ങനെ ഒറ്റപ്പെടുത്താതെ ഉടനെ വിളിച്ചോണ്ട് വരാനാ ഞാൻ പറയുന്നത്. നടക്കില്ല.